ഗ്രേഡിന്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന ചാപ്റ്ററാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും, ഒരു വസ്തു ആസിഡാണോ ബേസ് ആണോ എന്ന് കാണിക്കും അല്ലേ. ഒരു വസ്തു ആസിഡിക് ആണോ അതോ ബേസിക് ആണോ എന്ന് കാണിക്കാൻ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ്. അത് മൂന്ന് തരത്തിലുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്താ കാണിക്കുന്നത്, ഒരു വസ്തു ജസ്റ്റ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അസിഡിക് ആണ് അല്ലെങ്കിൽ ബേസിക് ആണ് എന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ച സമയത്ത് തന്നെ ഞാൻ ഈ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പുതിയൊരാളാണെന്ത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അഥവാ നമ്മുടെ പി എച്ച് സ്കെയിൽ. ഇതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അഥവാ പി എച്ച് സ്കെയിൽ. സോ അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു മിക്സ് എടുക്കുകയാണ്, പല ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു മിക്സ് എടുക്കുകയാണ്. അങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മിക്സ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഒറ്റ ഷീറ്റ് കൊണ്ടുവരികയാണ്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് സ്വരൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ സ്കെയിലിൻ്റെ പേര് നമ്മൾ എന്ത് വിളിച്ചു, പി എച്ച് സ്കെയിൽ എന്ന് വിളിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത്, ഒരു പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററാണ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നു, ഒരു വസ്തു എത്രത്തോളം അസിഡിക്കാണ് ബേസിക്കാണ് അല്ല ഇത് ന്യൂട്രലാണോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു, നമ്മൾ സാധാരണ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ കളർ നോക്കും, നോക്കും കളർ നോക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 മുതൽ 14 വരെയുള്ള വാല്യൂസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നടുക്കത്തെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഇതിൽ 7 ആണ് വരുന്നതെങ്കിൽ, അതായത് നമ്മൾ പി എച്ച് കളർ ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ഡാർക്ക് ഗ്രീൻ കളറാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ വസ്തു ഒരു ബേസിക്കായ, സോറി ആ വസ്തു എന്താണ്, ഒരു ന്യൂട്രലായ വസ്തുവാണ്. അത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല. നമ്മൾ ഏതെങ്കിലും സോൾട്ടിനെയൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ, ന്യൂട്രൽ സോൾട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഗ്രീൻ കളറായിരിക്കും. വാട്ടർ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഒരു വസ്തു അസിഡിക്കും അല്ല ബേസിക്കും അല്ല ന്യൂട്രലാണെങ്കിൽ നമുക്കത് കളർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ന്യൂട്രൽ കളറ് കിട്ടും. ഈ പറയുന്ന 7 ഇടത്തോട്ട് നമുക്കറിയാം 1, 0 to 6 വരെയുള്ള സംഖ്യകൾ എന്തിനെ കാണിക്കുന്നു, അസിഡിക് നേച്ചറിനെ കാണിക്കുന്നു. ഈ അസിഡിക് നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻക്രീസിങ് ഓർഡറിലാണോ ഡിക്രീസിങ് ഓർഡറിലാണോ എന്ന് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ സ്കെയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷനിൽ എത്രത്തോളം ഹൈഡ്രോജൻ അയോൺസ് ഉണ്ടെന്നാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോജൻ അയോൺസ്. ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും, അത് കുറവാണെങ്കിൽ അത് എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. നമുക്ക് ന്യൂട്രൽ കണ്ടീഷൻ എന്താണെന്നും അറിയാം. സോ അപ്പോൾ ഈ ഒരു പി എച്ച് സ്കെയിലിൽ നമ്മൾ നോക്കുമ്പോൾ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുതലാണെങ്കിൽ അത് എവിടെയായിരിക്കും, അത് ഏറ്റവും ലെഫ്റ്റിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ 0 ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് കാണുന്നത്. നമ്മളിപ്പോൾ സൾഫ്യൂരിക് ആസിഡ് പോലെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ റെഡ് കളറായിരിക്കും. ഇവിടെ ഈ കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ടേ, നമ്മൾ കളർ കോഡിങ് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ റെഡ്, ഓറഞ്ച് അതുപോലെ സ്ലൈറ്റ് യെല്ലോ ആണെങ്കിൽ അത് അസിഡിക് ആയിരിക്കും, അത് സ്ട്രോങ് ആസിഡ്സ് ആയിരിക്കും. പ്യുവർ ഗ്രീൻ ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അത് എന്തായിരിക്കും, വീക്ക് ആസിഡ് ആയിരിക്കും. ഈ പറയുന്ന ഗ്രീനിൽ നിന്ന് ബ്ലൂയിൻ ഷെയ്ഡിലോട്ട് മാറുന്ന സിയാൻ പോലത്തെ കളറാണെങ്കിൽ എന്തായിരിക്കും, അത് വീക്ക് ബേസ് ആയിരിക്കും. നോക്കിയേ, ഇവിടെ ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നോക്കിയേ, നമ്മളൊരു പി എച്ച് സ്കെയിൽ എടുത്താൽ അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡിനെ കാണിക്കുന്നു. ഇതിനെ കാണിക്കുന്നു, സ്ട്രോങ് ആസിഡിനെ കാണിക്കുന്നു. കാരണം അവിടെയാണ് എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുമ്പോഴാണ് അത് റെഡായിട്ട് മാറുന്നത്. നമുക്കറിയാം നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചതാണ് ആസിഡിനെ കാണിക്കാനാണ് റെഡ് കളർ വരുന്നത്. ഇനി അത് കുറഞ്ഞു 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 കുറഞ്ഞ് 7 എത്തുമ്പോൾ ന്യൂട്രൽ ആവും. അത് കഴിയുമ്പോൾ അത് ബേസിക് നേച്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ശ്രദ്ധിക്കണേ, ബേസിക് നേച്ചർ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 7 കഴിഞ്ഞ് തൊട്ടടുത്ത് 8 വരെയാണെങ്കിൽ അതെന്തായിരിക്കും, അത് വീക്ക് ബേസ് ആയിരിക്കും. അത് റൈറ്റിലേക്ക് ഫർദർ പോകുന്ന തോറും എന്ത് ചെയ്യും, അതിൻ്റെ ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സ്ട്രോങ് ആയ ബേസ് കാണുന്നത് എവിടെയായിരിക്കും, അത് ഏറ്റവും റൈറ്റിലായിരിക്കും അല്ലേ. നമ്മുടെ 14 കിട്ടുന്നതായിരിക്കും NaOH പോലെയുള്ള സ്ട്രോങ് ബേസുകളൊക്കെ എവിടെയായിരിക്കും കാണുന്നത്, റൈറ്റ് എൻഡിലായിരിക്കും. അപ്പോൾ ഒരു പി എച്ച് സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തു എത്രത്തോളം അസിഡിക്കാണ് അല്ലെങ്കിൽ ബേസിക്കാണെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് എന്ത്,
pH scale എന്ന് പറയുന്നത് അവിടെ 0 തൊട്ട് 14 വരെ വാല്യൂസ് ഉണ്ട് ഇതിൽ 7 എന്ന് പറയുന്ന ന്യൂട്രലിനെ കാണിക്കുന്നു ലെഫ്റ്റിലോട്ട് പോകും തോറും അത് അസിഡിക് നേച്ചർ കൂടി വരും ആ പോയിന്റ് ശ്രദ്ധിക്കണം ലെഫ്റ്റിലോട്ട് പോകും തോറും അസിഡിക് നേച്ചർ കൂടി വരും റൈറ്റിലോട്ട് പോകും തോറും ബേസിക് നേച്ചർ കൂടി വരും അങ്ങനെ ഓർത്തു വെച്ചോ ഇടത്തോട്ട് പോകുമ്പോൾ അസിഡിക് നേച്ചർ കൂടി വരും റൈറ്റിലോട്ട് പോകുമ്പോൾ ബേസിക് നേച്ചർ കൂടി വരും അതായത് ഏറ്റവും സ്ട്രോങ് ആസിഡ് ഏറ്റവും ലെഫ്റ്റിലും ഏറ്റവും സ്ട്രോങ് ബേസ് ഏറ്റവും റൈറ്റിലും ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ന്യൂട്രലിൽ നിന്ന് കൂടി കൂടി കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം കളറ് വളരെയധികം ശ്രദ്ധിക്കണം കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ എം സി ക്യു വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിൽ കളറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അപ്പോൾ കളർ കോഡിംഗ് വളരെ നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ എല്ലാ കളറും കാണാതെ പഠിക്കണമെന്നല്ല എറൗണ്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകണം ഒരു റെഡിഷ് ഓറഞ്ച് ആണെങ്കിൽ അത് സ്ട്രോങ് ആസിഡും ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അത് വീക്ക് ആസിഡും ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണെങ്കിൽ അത് വീക്ക് ബേസും വയലറ്റ് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അത് സ്ട്രോങ് ബേസും ആണെന്നുള്ള കാര്യവും പ്യുവർ ഗ്രീൻ ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട പി എച്ച് സ്കെയിലിൻ്റെ പോയിൻ്റുകൾ ഓരോന്നായിട്ട് നോക്കാം എന്താണ് പി എച്ച് സ്കെയിൽ എ സ്കെയിൽ ഓഫ് മെഷറിംഗ് ദ ഹൈഡ്രോജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ ഈസ് കോൾഡ് പി എച്ച് അപ്പോൾ എന്താണ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മെഷർ ചെയ്യുന്നത് എന്താണ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്കറിയാം സ്ട്രോങ് ആസിഡ്സിലാണ് എന്താണ് എച്ച് പ്ലസ് കൂടുതലായിട്ട് കാണുന്നത് ആസിഡ് വീക്കാവുമ്പോൾ അറിയാമല്ലോ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും ബേസിലോട്ട് വരുമ്പോൾ അവിടെ ഒ എച്ച് മൈനസ് ആണ് കൂടി വരുന്നത് അപ്പോൾ ഈ പി എച്ചിൻ്റെ ഫുൾ ഫോം തന്നെ പവർ ഓഫ് ഹൈഡ്രോജൻ എന്താണ് കാരണം ഈ പി എന്ന വാക്കിൻ്റെ പൊട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണ് പവർ അപ്പോൾ പി എച്ച് സ്കെയിലിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താണ് പവർ ഓഫ് ഹൈഡ്രോജൻ സ്കെയിൽ എന്താണ് പവർ ഓഫ് ഹൈഡ്രോജൻ സ്കെയിൽ നമ്മളിത് മെഷർ ചെയ്യുന്നത് അതാ ഇവിടെ നോക്കിയേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയില്ല അതാ ഇവിടെ നോക്കിയേ കാണാൻ പറ്റുന്നത് നോക്കി പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത് പി എച്ച് കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് പ്ലസ് എന്ന് വെച്ചാൽ ഹൈഡ്രോജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഈ മാത്തമെറ്റിക്കൽ കാര്യത്തിലോട്ട് നോക്കണ്ട ഫോർമുല പഠിക്കാനില്ല എങ്കിലും പറയുകയാണ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചാണ് നമ്മൾ പി എച്ച് സ്കെയിൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കാം നമുക്ക് കാണാൻ പറ്റും എന്താണ് 0 തൊട്ട് 14 വരെയാണ് വാല്യൂസ് ഉള്ളത് അതിൽ 0 എന്ന് വെച്ചാൽ സ്ട്രോങ് ആസിഡിനെ കാണിക്കും 14 സ്ട്രോങ് ബേസിനെ ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ പി എച്ച് പി എച്ച് ഷുഡ് ബി തോട്ട് ഓഫ് എ സിംപ്ലി ആസ് എ നമ്പർ ഇതൊരു നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഒരു വസ്തു ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലാണെന്ത് പി എച്ച് എന്ന് പറയുന്നു ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് കൂടുതലാണെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ കുറവായിരിക്കും മനസ്സിലാക്കുക അതായത് ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് 7 പി എച്ചിനേക്കാളും കുറവാണെങ്കിൽ അത് അസിഡിക് സൊല്യൂഷനെ കാണിക്കുന്നു 7 to 14 പി എച്ചിൻ്റെ വാല്യൂ കൂടി വരികയാണെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു ബേസിക് സൊല്യൂഷനെയും കാണിക്കുന്നു അല്ലെങ്കിൽ സ്ട്രോങ് ആൽക്കലിയെ കാണിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പി എച്ച് സ്കെയിൽ എന്താണ് 7 എന്ന് വെച്ചാൽ ന്യൂട്രൽ ഇടത്തോട്ട് പോകും തോറും എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സ്കെയിലിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിരിക്കണം 7 ന്യൂട്രൽ ഇടത്തോട്ട് പോകും തോറും എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു ആസിഡിക് നേച്ചർ കൂടി വരുന്നു റൈറ്റിലോട്ട് പോകും തോറും എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക എന്ന് വെച്ചാൽ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നാണ് മീനിങ് അപ്പോൾ ഈ മീനിങ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ അസസ് ചെയ്യാനല്ലേ എന്താണ് കറക്റ്റ് ഏതാണ് തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ അവിടെ ഇങ്ങനെ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കും അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി അല്ലെങ്കിൽ നടക്കുന്ന പി എച്ച് സ്കെയിലിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ശരി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട കുറച്ച് പി എച്ച് വാല്യൂസിനെ പറ്റി നോക്കാം നമ്മുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരും അവരുടെ പി എച്ച് എത്രയാണെന്ന് നോക്കാം നമുക്ക് നോക്കാം ഏറ്റവും 0 ലെഫ്റ്റിലാണ് ഏറ്റവും സ്ട്രോങ് ആസിഡ് കാണുന്നതെന്ന് പറഞ്ഞു എച്ച് സി എൽ ഇവിടെ കാണുന്നു നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്നു അല്ലേ സ്റ്റൊമക്കിൽ ഡൈജഷനെ സഹായിക്കാനായിട്ട് ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എച്ച് സി എൽ ഒരു സ്ട്രോങ് ആസിഡാണ് അവൻ്റെ വാല്യൂ 0 ആണ് ഇവിടെ കാണുന്നു സ്റ്റൊമക്കിൽ കാണുന്നു ഓക്കെ സ്റ്റൊമക്കിൽ കാണുന്നത് 0 ആസിഡ് അല്ല അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് നമ്മൾ സ്റ്റൊമക്കിൽ കാണുന്നത് എത്രയാണ് 1 എന്ന് വെച്ചാൽ അത്രത്തോളം വീര്യം കൂടിയത് അല്ല അടുത്ത ലെമൺ നമുക്കറിയാമല്ലോ എന്താണ് നാരങ്ങ എന്താണ് വാല്യൂ 2 വിനാഗിരി എന്തുവാണ് അസറ്റിക് ആസിഡ് അല്ലേ വാല്യൂ 3 വൈനിൻ്റെ വാല്യൂ 4 കോഫിയുടെ വാല്യൂ 5 മിൽക്കിൻ്റെ വാല്യൂ 6 അപ്പോൾ കോഫിയും മിൽക്കും അസിഡിക് നേച്ചർ ഉള്ളവരാണെന്ന് മനസ്സിലാക്കുക ഇവിടുന്ന് ചോദ്യം വരാൻ സാധ്യത അങ്ങനെ തന്നെയാണ് മിൽക്ക് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം അതെന്താണ് അസിഡിക് ആണ് ലാക്ടിക് ആസിഡ് കാണുന്നതാണ് കോഫി അസിഡിക് ആണ് വൈൻ അസിഡിക് ആണ് വിനാഗിരിയും ലെമനും ഒക്കെ അസിഡിക് ആണ് നമ്മൾ പറയേണ്ട കാര്യമുള്ളത് നമ്മൾ ആസിഡ് സെക്ഷൻ പഠിച്ചപ്പോൾ ഇവരിൽ കാണുന്ന ആസിഡ് ഏതാണെന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചതാണ് അപ്പോൾ അവർ ആസിഡ് ആണെന്ന് പറയേണ്ട കാര്യമില്ല അടുത്ത വാട്ടറിൻ്റെ പി എച്ച് എത്രയാണ്
7 ആണ് ബ്ലഡ് ബേസിക് ആണ് ബ്ലഡ് ബേസിക് ആണ് മനസ്സിലാക്ക 8 ആണ് ബേക്കിംഗ് സോഡ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ബേക്കിംഗ് സോഡ എന്ന് അടുത്ത മിൽക്ക് ഓഫ് മഗ്നീഷ്യ ബേസിക് ആണ് എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അതും പഠിക്കുന്നുണ്ട് നമ്മൾ അമോണിയ ബേസിക് ആണ് സോപ്പ് ബേസിക് ആണ് ബ്ലീച്ച് ബ്ലീച്ച് എന്ന് വെച്ചാൽ അറിയാലോ വൈറ്റനിങ് ഏജന്റ് ബ്ലീച്ച് അതുപോലെ എന്താണ് ഡ്രെയിൻ ക്ലീനർ എന്ന് വെച്ചാൽ ഹൈ കെമിക്കൽസ് ആണ് ഇതൊക്കെ എന്താണ് ബേസിക് ആണ് നമുക്കറിയാലോ സോപ്പ് ഐറ്റംസ് എല്ലാം എന്താണ് ബേസിക് ആണ് ഓക്കെ സോപ്പ് ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസിക് ആണ് അടുത്ത ബാക്കി ഇത് അസിഡിക് ആണ് അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ നേച്ചറും പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്ന് കേട്ടിരിക്കുക പരീക്ഷയ്ക്ക് ഇൻ കേസ് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ മിൽക്ക് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന രീതിയിലുള്ള ചോദ്യം വന്ന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റണം അത്രയേ ഉള്ളൂ അതാണ് ഇവിടെ തൊട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് ഇൻ എവറി ഡേ ലൈഫ് നമ്മൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ പി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ആസിഡിക് ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ് നമ്മുടെ ശരീരത്തിന് പി എച്ച് ഉണ്ടോ ശരീരത്തിന് പി എച്ച് ഉണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ന്യൂട്രൽ തന്നെയാണ് എന്നാൽ സ്ലൈറ്റ്ലി എന്താകാറുണ്ട് ബേസിക് ആകാറുണ്ട് പക്ഷേ ആസിഡിക് ആകാറില്ല അപ്പോൾ നമ്മുടെ നോർമൽ ഹ്യൂമൻ പി എച്ച് ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് 7 to 7.8 ആണ് ഓക്കെ അപ്പോൾ 7 ന്യൂട്രൽ ആണ് 7.8 ആകുമ്പോൾ അത് സ്ലൈറ്റ്ലി ബേസിക് ആകുമെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ പി എച്ച് എത്രയാണ് 7 to 7.8 ഓക്കെ ഈ ഒരു ചെറിയ പി എച്ച് ലെവലിലായിരിക്കണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഈ പി എച്ച് ലെവൽ മാറിക്കഴിഞ്ഞാൽ അത് അസുഖങ്ങൾ ഉണ്ടാക്കും അതാണ് ഹ്യൂമൻ ബോഡിയുടെ പി എച്ച് എത്രയാണ് 7 to 7.8 നെക്സ്റ്റ് ആസിഡ് റെയിൻ ആസിഡ് റെയിനിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളിൽ നമ്മൾ പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ ബയോളജി പഠിക്കുന്നുണ്ട് താജ്മഹൽ എന്ന് പറയുന്ന മോണുമെൻറ്റിനെ നശിപ്പിക്കുന്നത് എന്താണ് ആസിഡ് റെയിനാണ് അപ്പോൾ എന്താ ആസിഡ് റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിലേക്ക് വരും അപ്പോൾ ഇവർ മഴ പെയ്യുന്ന സമയത്ത് മഴയോടൊപ്പം മിക്സായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മഴവെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ 7-ൽ നിന്ന് താഴേക്ക് പോകും അങ്ങനെ പോയി അറൗണ്ട് 5.62 അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം ആസിഡ് റെയിൻ എന്ന് വിളിക്കാം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവിടെ പെയ്യുന്ന മഴ ആസിഡിക് നേച്ചറുള്ള മഴയാണല്ലോ അതായത് സൾഫ്യൂരിക് ആസിഡ് പോലെ മഴ പെയ്യും നല്ല അർത്ഥം ആ മഴവെള്ളത്തിൻ്റെ പി എച്ച് സ്ലൈറ്റ്ലി ആസിഡിക് ആയിരിക്കും അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് ഈ വാട്ടർ പോകുന്നത് നമ്മുടെ പ്രധാനമായിട്ട് പോകുന്ന എങ്ങോട്ടായിരിക്കും ചെടികളിൽ പറ്റാറുണ്ട് മറ്റൊന്ന് നമ്മുടെ പുഴകളിലോട്ടും നദികളിലോട്ടും പോകുന്നുണ്ട് അവിടെ അക്വാറ്റിക് ലൈഫ് ഉണ്ട് അറിയാമല്ലോ ജീവജാലങ്ങൾക്ക് 7 to 7.8 പി എച്ച് മതി അപ്പോൾ ഈ 5.6 ഉള്ള മഴവെള്ളം ചെല്ലുമ്പോൾ എന്ത് പറ്റും അവിടുത്തെ അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ് എല്ലാം എന്താണ് ആസിഡിക് ആയിട്ട് മാറും അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കുറയ്ക്കാൻ എല്ലാം എന്തിന് കാരണമാകുന്നു ആസിഡ് റെയിൻ കാരണമാകും അപ്പോൾ എന്താ ആസിഡ് റെയിൻ മഴ പെയ്യുന്ന സമയത്ത് മഴയോടൊപ്പം ഇത് പറയുന്ന കെമിക്കൽസ് എന്താണ് കാർബൺ ഡയോക്സൈഡ് കെമിക്കൽ അല്ലെങ്കിലും സൾഫർ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും പോലെയുള്ള നൈട്രജൻ ഡയോക്സൈഡ് പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും വെള്ളത്തോടൊപ്പം മിക്സ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവിടെ മഴവെള്ളത്തിൻ്റെ പി എച്ച് മഴവെള്ളം പ്യുർ വാട്ടർ ആണല്ലോ അതിൻ്റെ പി എച്ച് 7 ആണ് പക്ഷേ ഇവരുമായിട്ട് മിക്സ് ആകുമ്പോൾ അതെന്താണ് അസിഡിക് ആയിട്ട് മാറും എന്ന് വെച്ചാൽ 7-ൽ നിന്ന് കുറഞ്ഞ് 5.6 എത്തും അങ്ങനെ എത്തിയാൽ അത് നമുക്ക് എന്ത് വിളിക്കാം ആസിഡ് റെയിൻ എന്ന് വിളിക്കാം മറ്റൊന്ന് പി എച്ചും പ്ലാന്റ് ഗ്രോത്ത് ഓക്കെ പ്ലാന്റ് ഗ്രോത്തിന് ഏറ്റവും നല്ല പി എച്ച് എന്ന് പറയുന്നത് 7 ആണ് അല്ലേ നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ തന്നെ പ്ലാന്റ്സിനും 7 ആണ് ഏറ്റവും ഐഡിയൽ പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരുന്ന മണ്ണിൻ്റെ പി എച്ചും ഏറെക്കുറെ ന്യൂട്രൽ ആയിരിക്കണം പക്ഷേ ചില സമയത്ത് അത് ന്യൂട്രൽ ആകാറില്ല ചിലപ്പോൾ അത് അസിഡിക് ആകാം ചിലപ്പോൾ അത് ബേസിക് ആകാം അപ്പോൾ അങ്ങനെ അസിഡിക്കോ ബേസിക്കോ ആകുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റെമഡീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണ്ണ് അസിഡിക് ആണെന്ന് വിചാരിക്കാം നമ്മുടെ കൃഷി ചെയ്യുന്ന ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യമാണ് നമ്മൾ മണ്ണ് എടുത്തിട്ട് അവിടെ പി എച്ച് ടെസ്റ്റ് ചെയ്യും അസിഡിക് ആണോ ബേസിക് ആണോ എന്നറിയും ഇൻ കേസ് ആ മണ്ണ് അസിഡിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ന്യൂട്രലാക്കാനായിട്ട് ബേസിന് ആഡ് ചെയ്താൽ മതി അല്ലെ ന്യൂട്രലൈസേഷൻ നടന്നോളും അപ്പോൾ ക്യുക്ക് ലൈം സ്ലേക്കഡ് ലൈം ചോക്ക് പോലെയുള്ള വസ്തുക്കൾ എന്താ ക്യുക്ക് ലൈം കാൽഷ്യം ഓക്സൈഡ് സ്ലേക്കഡ് ലൈം എന്താ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചോക്ക് എന്താണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ചോക്കും അതുപോലെ തന്നെ നമ്മുടെ മാർബിളും ഒക്കെ എന്താണ് CaCO3 കാൽഷ്യം കാർബണേറ്റ് ആണ് ഇവരുടെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ക്യുക്ലൈം എന്ന് വെച്ചാൽ എന്താണ് കാൽഷ്യം ഓക്സൈഡ് ക്യുക്ലൈം എന്താണ് കാൽഷ്യം ഓക്സൈഡ് സ്ലേക്കഡ് ലൈമ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒന്നുകൂടി സ്ലേക്കഡ് ലൈം എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചോക്ക് എന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ഇവരെ ആഡ് ചെയ്യുമ്പോൾ
കുമ്മായം മണൽ മിക്സ് ചെയ്യാന്നൊക്കെ പറയുന്ന നാട്ടുമ്പുറത്ത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഒരു വൈറ്റ് പൊടി എന്ത് ഈ മണ്ണിലോട്ട് മിക്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഇനി ആ മണ്ണ് ബേസിക്കായി പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഡീകേയിങ് മാറ്റേഴ്സ് ആഡ് ചെയ്യും. കമ്പോസ്റ്റ്, ചവറ് പോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും മണ്ണുമായിട്ട്. അപ്പോൾ ഇത് ഡീകേ ചെയ്യുമ്പോൾ അസിഡിക്കായിട്ട് മാറും. അപ്പോൾ ആ അസിഡിക്കും മണ്ണിൻ്റെ ഇപ്പോൾ കൂടി നിൽക്കുന്ന ബേസിക്കും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് എന്താവും? മണ്ണ് ന്യൂട്രലായിട്ട് മാറും. അപ്പോൾ അതാണ് എന്ത്? ആ പി എച്ചും പ്ലാന്റ് ഗ്രോത്തിനെയും പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പി എച്ച്, ഹ്യൂമൻ ബോഡിയുടെ പി എച്ച് 7 to 7.8, ആസിഡ് റെയിൻ 5.6, പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടത് 7 ആണ്. കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ബേസ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. ക്യുക്ക് ലൈമ് കാൽഷ്യം ഓക്സൈഡ്, സ്ലേക്കഡ് ലൈമ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ചോക്ക് കാൽഷ്യം കാർബണേറ്റ്, മാർബിൾ കാൽഷ്യം കാർബണേറ്റ്. ബേസിക് ആണെങ്കിൽ ഓർഗാനിക് മാറ്റർ ഒന്ന് ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്റ്റൊമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യും. HCl ഒരു സ്ട്രോങ് ആയ ആസിഡാണ്. സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന HCl വാല്യൂ 1 ആണ്, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ പറയുന്ന ചില കേസുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് സമയത്തിന് ആഹാരമൊക്കെ കഴിക്കാതെ വരുമ്പോൾ എന്ത് പറ്റും? സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിൻ്റെ അളവ് കൂടും. അപ്പോൾ ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ അറിയാമല്ലോ ആസിഡാണ്, അപ്പോൾ നമുക്ക് പെയിനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. നമ്മളതിനെ ഗ്യാസ് കയറി അല്ലെങ്കിൽ ആസിഡിറ്റി എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ ആൻറ്റാസിഡ് ഉപയോഗിക്കുക. ഇവിടെ എന്തുപയോഗിക്കും? ആൻറ്റാസിഡ് ഉപയോഗിക്കും. എന്താ ആൻറ്റാസിഡ്? അതൊരു ബേസാണ്. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്താണ് പ്രധാനപ്പെട്ട ഒരു ആൻറ്റാസിഡാണ്. എന്ത് ചെയ്യും? ഈ ആൻറ്റാസിഡ് സ്റ്റൊമക്കിൽ പോയിട്ട് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ആസിഡിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായ പെയിനും ഇറിറ്റേഷനും എന്താണ് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള HCl പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസിഡിറ്റി എന്ന് വിളിക്കുന്നത്. അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ആൻറ്റാസിഡ് കഴിക്കുന്നു. ആൻറ്റാസിഡ് ഒരു ബേസിക് നേച്ചറുള്ള വസ്തുവാണ്. അതെന്ത് ചെയ്യും? ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എക്സാമ്പിളാണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. എന്താണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അഥവാ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതൊരു മൈൽഡായ ബേസാണ്. അപ്പോൾ അതാണെന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള PHന്റെ കാര്യം. ഇനി ടൂത്ത് ഡി കെ പി എച്ച് തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, നമ്മുടെ പല്ല് നിർമ്മിച്ചിട്ടുള്ള ഇനാമൽ എന്ന് പറയുന്ന വസ്തുവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് അഥവാ നമ്മുടെ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് അഥവാ കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ഒരു ക്രിസ്റ്റലാണത്. ഇത് വെച്ചാണ് നമ്മുടെ ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത്. ഭയങ്കര സ്ട്രോങ് ആയ സാധനമാണ്. വാട്ടിലൊന്നും അത് സോല്യബിൾ അല്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പക്ഷേ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുരമുള്ള വസ്തുക്കൾ കഴിക്കുന്ന സമയത്ത് നമ്മളത് കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് വാകഴിവില്ലല്ലോ. കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? ആ കഴിച്ചിട്ട് അതുപോലെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ എന്ത് പറ്റും? മൗത്തിലുള്ള ബാക്ടീരിയാസ് ഈ ഷുഗറിൽ വന്നിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്തിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സി അപ്റ്റേറ്റ് വാട്ടർ സോല്യബിൾ അല്ല, പക്ഷേ ആസിഡിൽ എന്താവും? അത് സോല്യബിൾ ആവും. അങ്ങനെ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൂത്ത് ഡി കെ എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക? ടൂത്ത് ഡി കെ. അപ്പോൾ എന്താ സംഭവം? ഷുഗറ് നമ്മുടെ പല്ലിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ബാക്ടീരിയാസ് ആക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ആസിഡാക്കി മാറ്റും. ഈ ആസിഡ് ഇനാമലിനെ ഡിസോൾവ് ചെയ്യുന്നു. അതായത് നമ്മുടെ നോക്കിയും ബാക്ടീരിയാസ് ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൗത്തിലെ പി എച്ച് എന്ന് പറയുന്നത് 5.5 താഴെ പോകും. എത്രയ്ക്ക് താഴെ പോകും? 5.5 താഴെ പോകുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ആസിഡ്സ് മൗത്തിനകത്തുള്ള ഇനാമലിൽ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ടൂത്ത് ഡി കെ എന്ന് പറയുന്നത്. എന്താ സൊല്യൂഷൻ? പല്ല് തേക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. വെറുതെ പല്ല് തേച്ചാൽ മതിയോ? പോരാ. എന്തുകൂടെ ചെയ്യണം? നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കണം. കാരണം എന്താ? ടൂത്ത് പേസ്റ്റ് എന്താണ്? അതൊരു ബേസാണ്. അപ്പോൾ വാഷിംഗ് സോപ്പ്, അതുപോലെ ഡിഷ് വാഷ്, നമ്മുടെ ഹാൻഡ് വാഷ്, ഇതുപോലെ ടൂത്ത് പേസ്റ്റും എന്താണ്? ബേസിക് നേച്ചറുള്ള വസ്തുവാണ്. അപ്പോൾ ബേസിക്കായ ഒരു വസ്തു വരുമ്പോഴത്തേക്കും അത് മൗത്തിലെ പി എച്ച് 5.5 താഴെ പോകാതിരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ടൂത്ത് ഡി കെ ഒഴിവാകും. അപ്പോൾ ടൂത്ത് ഡി കെ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിൽ, സോറി സ്റ്റൊമക്കല്ലല്ലോ, മൗത്തിലെ പി എച്ച് 5.5 താഴെ പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്ത് പറ്റുന്നു? ടൂത്ത് ഇനാമൽ അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് അഥവാ കാൽഷ്യം ഫോസ്ഫേറ്റ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. പക്ഷേ പി എച്ച് 5.5 താഴെ പോലെ അസിഡിക് മീഡിയത്തിൽ അത് ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെ അത് ഇല്ലാതാകുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഷുഗറിനെ ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്ത് ആസിഡാക്കി മാറ്റുന്നു. അതാണ് കാരണം. മാറാനുള്ള വഴി എന്താണ്? ദ വേ ടു പ്രിവെൻറ്റ് ഈസ് ടു ക്ലീൻ ദ മൗത്ത് വിത്ത് മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ് യൂസിങ് ടൂത്ത് പേസ്റ്റ്. പല്ല് തേക്കണം, കൃത്യം 2 നേരം പല്ല് തേക്കണം. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തേച്ചാൽ പ്രശ്നം മാറിക്കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം.
സെൽഫ് ഡിഫെൻസ് ബൈ അനിമൽസ്. നിങ്ങൾ ആരെങ്കിലും ഈ കടന്ത കൂട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നെറ്റിൽ ലീസ് അഥവാ ചൊറിയണമെന്ന് നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? എൻ്റെ നാട്ടിൽ ചുറ്റുവട്ടത്തും ചൊറിയണമെന്ന് പറയും ഇതിനെ. കാരണം വേറൊന്നും ഒരു കൈ തട്ടിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ കാര്യം. അതുപോലെ തന്നെയാണ് കടന്ത അല്ലെങ്കിൽ ബീസ്റ്റിങ്. ഇവിടെ രണ്ടിടത്തും എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ബീസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടന്തയും അല്ലെങ്കിൽ തേനീച്ചയൊക്കെ കൊട്ടുമ്പോൾ അത് ഫോമിക് ആസിഡാണ് നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ പെയിനും ഇറിറ്റേഷനും ഉണ്ടാക്കും. അപ്പോൾ അതിന് വേദന കുറയ്ക്കാനുള്ള വഴിയാണ് എന്താ, ബേക്കിംഗ് സോഡ പോലെയുള്ള ബേസ് ഉപയോഗിക്കുക. അപ്പോൾ എവിടെയാണോ ആസിഡ് വരുന്നത് അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ ബേസിനെ കൊണ്ടുവരിക, എവിടെയാണോ ബേസ് കൂടി വരുന്നത് അവിടെ ഇഫക്റ്റ് കുറയ്ക്കാൻ എന്തിനെ കൊണ്ടുവരിക, ആസിഡിനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ബീസ്റ്റിങ്ങിനകത്തുള്ളത് ഫോമിക് ആസിഡാണ്. അപ്പോൾ അതാണ് എന്ത് ഈ പെയിനുണ്ടാക്കുന്നത്. അത് മാറ്റാനുള്ള സൊല്യൂഷൻ ബേക്കിംഗ് സോഡ വെച്ച് ട്രീറ്റ് ചെയ്ത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ബീസ്റ്റിംഗ് ഉണ്ടായെടുത്ത് ബേക്കിംഗ് സോഡ വെച്ചത്, അവിടെ എന്താ കാരണം എന്ന് ചോദിക്കുക. കാരണം ബീസ്റ്റിങ്ങിനകത്തുള്ള ഫോമിക് ആസിഡാണ്, അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു ബേസാണ്. ബേസ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കുറയും, ന്യൂട്രലൈസേഷൻ നടക്കും. നെക്സ്റ്റ് നമ്മുടെ നെറ്റിൽ ലീവ്സ് അഥവാ എന്താണ് ചൊറിയണമെന്ന് പറയുന്ന സാധനം, ഇത് മെത്തനോയിക് ആസിഡാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ എന്താണ്, മെത്തനോയിക് ആസിഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ബേണിംഗ് പെയിൻ ഉണ്ടാകും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എന്താണ് ബേസിക്കായ വസ്തുക്കളും ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമുക്ക് പി എച്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. പി എച്ച് എന്താണ്, പി എച്ച് സ്കെയിലിൽ എത്ര വാല്യൂസ് ഉണ്ട്, അതിൽ ന്യൂട്രലായത് ആരാണ്, ആസിഡ് നേച്ചർ എങ്ങോട്ടാണ് കൂടുന്നത്, സ്ട്രോങ് ആസിഡിൻ്റെ നമ്പർ ഏത് റേഞ്ചിലായിരിക്കും, റൈറ്റിലോട്ട് പോകുമ്പോൾ വരുന്ന മാറ്റം എന്താണ്, എന്താ അവിടെ മെഷർ ചെയ്യുന്നത്, ഹൈഡ്രോജൻ്റെ കോൺസെൻട്രേഷനാണ്, ഹൈഡ്രോജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ്, എന്നീ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കണം. ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ് പി എച്ച്. ബാക്കി കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആൾക്കാരും പി എച്ചും പഠിച്ചു വയ്ക്കണം. പി എച്ചും ഡെയിലി ലൈഫിനകത്തുള്ള എല്ലാ പോയിൻ്റും, ഒരൊറ്റ പോയിൻ്റ് പോലും ഇതിൽ നമുക്ക് കളയാനില്ല. എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിൻറ്റും പി എച്ച് റേഞ്ച് എത്രയാണ്, ആ വാല്യൂസ് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. സോ ഇത്രയാണ് എന്താ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. സോ അടുത്ത ക്ലാസ് നമുക്ക് ചാപ്റ്റർ ലാസ്റ്റ് ക്ലാസ്സായിരിക്കും. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട സോൾട്ടുകളെ പറ്റി പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.